ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ പേര് കേരള മോമൻ ബേബി. എൻ്റെ പേര് സന്ധ്യ. അപ്പം നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് ഉണ്ടാവുന്ന എക്കിട്ടം എങ്ങനെയാണ് വരുന്നത്, അതുപോലെ തന്നെ എന്ത് ചെയ്താലാണ് അത് മാറുക എന്നുള്ളൊരു ടോപ്പിക്കാണ്. ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, കേരള മോമൻ ബേബി, അവിടെ പോയിട്ട് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, കുട്ടികളുടെ വയറിനുള്ളിൽ ഗ്യാസ് അധികമായിട്ട് ട്രാപ്പ് ആവുന്ന ഒരു പ്രശ്നമാണ്. അത് എന്തുകൊണ്ടുണ്ടാവണമെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഫീഡിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം കുട്ടികളിങ്ങനെ ഇവിടെ ചാരി കടത്തിയിട്ട് ഇങ്ങനെ പുറത്ത് തട്ടിയിട്ട് അവരുടെ ഏമ്പക്കം വിരിക്കും ഇല്ലേ. അപ്പൊ അത് ചെയ്തില്ലെങ്കിലും ഗ്യാസ് ട്രാപ്പ് ആവും. അതുപോലെ തന്നെ നല്ല പോലെ ഇങ്ങനെ ബോട്ടിൽ ഫീഡൊക്കെ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നല്ല ആന്റിക്വാളിക് ആയിട്ടുള്ള ബോട്ടിൽ ഉപയോഗിക്കാണ്ടിരുന്ന പ്രശ്നം ഉണ്ടാവും. എന്ന് വെച്ചാൽ ഗ്യാസ് കയറിയിട്ട് കോളിക്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. തന്നെ മര്യാദയ്ക്കുള്ള പൊസിഷനിൽ ഇരുത്തിയിട്ട് കുട്ടികളെ ഏത് ഫീഡാണെങ്കിലും, അതിപ്പോ നോർമൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണവരാണെങ്കിലും അതുപോലെ തന്നെ ബോട്ടിൽ ഫീഡ് ചെയ്യണവരാണെങ്കിലും നല്ല ഒരു പൊസിഷനിൽ ഇരുത്തിയിട്ട് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം. ഭക്ഷണം കൊടുക്കുന്ന പറഞ്ഞാൽ ഈ പാല് കൊടുക്കണം. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഓവർ ഫീഡിങ്. ഓവർ ഫീഡിങ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ചില കുട്ടികൾ ഇങ്ങനെ ഉറക്കത്തിനിടയിലാണെങ്കിലും ഇങ്ങനെ ഫീഡ് എടുക്കണ പിള്ളേരുണ്ടാവും. അതിപ്പോ ഏത് ഫീഡാണെങ്കിലും അങ്ങനെയാവുമ്പോൾ കുട്ടികളിൽ കുറെ അധികം പാല് പോവാനും, അതായത് ആമാശയത്തിലേക്ക് കുറെ പാല് പോകാനും, പിന്നെ അത് വീർത്ത് ആമാശയം വീർക്കുമ്പോഴാണ് ഈ ഡയഫ്രം മസിലിൽ തട്ടിയിട്ട് ഡയഫ്രം മസിലിന് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയും അതുപോലെ തന്നെ ഒരു എക്കിട്ടം എന്നുള്ള പ്രശ്നം ഉണ്ടാവുകയും ചെയ്യുന്നത്. മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് കുട്ടികൾ ഫീഡ് ചെയ്യുക, അതായത് ഇപ്പൊ കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് കുട്ടികൾ വിശക്കണ അല്ലെങ്കിൽ കുട്ടിയുടെ അമ്മ പാല് കൊടുക്കണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര സ്പീഡിൽ കുട്ടി ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വലിച്ചു കുടിക്കും. അപ്പൊ ഓവറായിട്ട് ഫീഡ് ചെയ്തതിനു ശേഷം ആമാശയം വീർക്കുകയും ചെയ്യും. അതുകൊണ്ടും ഈ എക്കിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ പ്രീമച്ചർ ബേബികളിലാണെങ്കിൽ സാധാരണയായിട്ട് എക്കിട്ടത്തിന്റെ പ്രശ്നം കൂടുതലായിട്ട് കാണാനും ഒരു ചാൻസ്. നമുക്കിനി നോക്കേണ്ടത് സൊല്യൂഷൻ ആണ്, അല്ലെങ്കിൽ ഇതാണ് മാറ്റി കൊടുക്കാൻ പറ്റിയ കുട്ടികൾക്ക് എന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുട്ടികളെ ഇങ്ങനെ ഈ ഫീഡ് ചെയ്തതിനു ശേഷം ഇങ്ങനെ അപ്രൈറ്റ് പൊസിഷനിൽ വെച്ചിട്ട് ഇങ്ങനെ പുറത്ത് തട്ടി കൊടുക്കുക. പുറത്ത് തട്ടി കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഏമ്പക്കം വരണവരെ തട്ടി കൊടുക്കുക, അതാണ് ചെയ്യേണ്ടത് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഫീഡിംഗ് പൊസിഷൻ. ഇപ്പൊ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിലും ഇങ്ങനെ കിടത്തി പാല് കൊടുക്കാൻ പാടില്ല എന്ന് പറയില്ല. അതുപോലെ തന്നെ ബോട്ടിൽ ഫീഡ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഈ തല എന്ന് പറയുന്നത് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ സ്ലാൻഡിംഗ് പൊസിഷനിൽ വെക്കുക. അതുപോലെ ബോട്ടിൽ എന്ന് പറയുകയാണെങ്കിൽ നേരെ കുത്തി വെക്കരുത്. ശരിക്കും കുട്ടിയുടെ എങ്ങനെയാണ് പൊസിഷൻ, അപ്പൊ അത് ബോട്ടിലിന്റെ പൊസിഷൻ എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം. ഈ തറഭാഗത്തിന്റെ നിരപ്പായിട്ട് ഇങ്ങനെ ഉള്ള ഒരു പൊസിഷൻ, അതായത് ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കണം ബോട്ടിൽ വെക്കേണ്ടത്. ഓവർ ഫീഡിങ്ങിന്റെ പ്രശ്നം എങ്ങനെയാണ് മാറ്റാന്ന് വെച്ചാൽ, സ്മോൾ സ്മോൾ ഫീഡ് ഫ്രീക്വന്റ് ആയിട്ട് കൊടുക്കുക. അതിപ്പോ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണവരാണെങ്കിലും അതുപോലെ തന്നെ ബോട്ടിൽ ഫീഡ് ചെയ്യണവരാണെങ്കിലും ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റി വെച്ച് കൊടുത്തിട്ട് പിന്നെ പിന്നെ ഫ്രീക്വന്റ് ആയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. വിശക്കുമ്പോൾ വിശക്കുമ്പോൾ, അല്ലാതെ കുറെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പോൾ 90 ml ആണ് കുട്ടികൾക്ക് ഏകദേശം, പിന്നെ ചിലർ വിചാരിക്കും ആ 120 ml കൊടുത്തേക്കാം, പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് കൊടുക്കണ്ടല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് എളുപ്പപ്പണികളൊന്നും ചെയ്യേണ്ട. ആവശ്യത്തിന് മാത്രം ഫീഡ് ചെയ്യുക, പിന്നെ ഫ്രീക്വന്റ് ആയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ആന്റി കോളിക് ബോട്ടിൽസ് യൂസ് ചെയ്യുക. നല്ല കമ്പനീസിന്റെ ബോട്ടിൽസ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതിന്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കുന്നതായിരുന്നത് ഫിലിപ്സ് 70 ബോട്ടിലായിരുന്നു. അത് നല്ല ബോട്ടിലായിരുന്നു. പിന്നെ കംപ്ലീറ്റ്ലി നിങ്ങൾ ബോട്ടിലാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ചേഞ്ച് ചെയ്യാനൊക്കെ ശ്രമിക്കണം. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. കുറച്ച് വലുതാവുമ്പോൾ, അതായത് കുട്ടികളുടെ ഒരു കൈയിന്റെ ഗ്രിപ്പൊക്കെ ആകുമ്പോൾ, അമ്മമാർ ചിലപ്പോൾ ബോട്ടിൽ പിള്ളേർക്ക് കൊടുക്കണ ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും ചെയ്യരുത്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, ഇങ്ങനെ തല കുറച്ച് ഇങ്ങനെ സ്ലാൻഡിംഗ് പൊസിഷനിൽ വെച്ചിട്ട് ഹൊറിസോണ്ടൽ, അതായത് തറനരപ്പിന്റെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള രീതിയിലായിരിക്കണം ബോട്ടിൽ വെക്കേണ്ടത്. അത് അമ്മമാർ തന്നെ ഫീഡ് കൺട്രോൾ ചെയ്യാൻ ശ്രദ്ധിക്കണം. കുട്ടികളുടെ കയ്യിൽ ഒരിക്കലും കൺട്രോൾ കൊടുക്കും. പിന്നെ പറയാൻ പോകുന്ന കാര്യം പെസിഫയർ ആണ്. പെസിഫയറിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഭയങ്കര പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ പെസിഫയർ ഉപയോഗിച്ച് നോക്കാം. അതും ഈ എക്കിട്ടം കൺട്രോൾ ചെയ്യാൻ ശ്രദ്ധിക്കും. പക്ഷെ പെസിഫയർ ഉപയോഗിക്കേണ്ട പ്രശ്നം ഉണ്ടാവുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പിന്നെ അത് വീടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈ ബ്രസ്റ്റ് ഫീഡിംഗ് ഒക്കെ വീടിക്കണ പോലെ തന്നെ. അപ്പൊ വളരെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം പെസിഫയർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം, ഇങ്ങനത്തെ ഉള്ള സാഹചര്യങ്ങൾ പേടിക്കാതിരിക്കുക. അങ്ങനെ കുറച്ച് സംയമനം പാലിച്ചിട്ട് ഇതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വളരെയധികം പ്രശ്നം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെ ഭയങ്കര ഫ്രീക്വന്റ് ആയിട്ട് വരുന്നു, പിന്നെ കുറെ നേരം കഴിഞ്ഞിട്ട് അത് മാറുന്നുള്ളൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ, ഒരു വാക്സിനേഷന്റെ സമയത്തൊക്കെ ഡോക്ടർക്ക് ഒന്ന് പോയി കാണുമ്പോൾ, അതായത് വാക്സിനേഷൻ സമയത്ത് നമ്മൾ ഡോക്ടർ അടുത്ത് പോകുമല്ലോ, അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യുക ഡോക്ടറുടെ അടുത്ത്. അപ്പൊ എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടർ നിങ്ങളുമായിട്ട് സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെയായിരുന്നു എനിക്ക് പറയാനുണ്ടായിരുന്നത് ഈ വീഡിയോയിൽ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. അതുവരെ ബൈ.